ഒരു തോണിയാത്ര. വള്ളത്തോൾ നാരായണ മേനോൻ. തിരിക്കയായി സന്ധ്യ വഴിക്കിടക്ക വിരിച്ചു ഞാൻ കേറിയ തോണിതാനും സ്ഫുരിക്കുമോളങ്ങൾ മുറിച്ചുകൊണ്ട സരിത്തിലൂടെ ഗമനം തുടങ്ങി. അങ്ങോട്ടുമിങ്ങോട്ടുമിരുട്ടിലോരോ കേവഞ്ചിയ സിന്ധുവിലെന്ന പോലെ അവ്യക്തമായിട്ടു കടന്നു പോയിക്കൊണ്ടിരുന്നു നാനാ നിനവൻ മനസ്സിൽ. നിറഞ്ഞിടട്ടെ തരണിവ്രജത്താൽ നിശൂന്യമാകട്ടെ നിജപ്രദേശം. രണ്ടും ഗണിക്കാതെ ഗമിച്ചു മുന്നോട്ട സംഘ പോലാ നദി ശാന്തവൃത്യ. സന്നാഹിയായി കേറിയ കൂരിരുട്ടാൽ മന്നാകെ ആച്ഛാദിതമായി ചമഞ്ഞു. സനാഭമം സ്വന്ത വിളക്കുമായി മിന്നാമിനുങ്ങി നിരസഞ്ചരിച്ചു. തടങ്ങളിൽ ചേർന്ന ചെടിപ്പടർപ്പിൽ തഴച്ചു കാണായി തമസമൂഹം. ആസന്ന ചന്ദ്രോദയ ഭീതി മൂലം അറ്റിൽ പതിപ്പാൻ മുതിരുന്ന പോലെ കുറച്ചു നേരം കഴിയേ പ്രസാദം സ്ഫുരിച്ചിടും പൂർവദിശാസരസ്സിൽ. നിറഞ്ഞ രാവിൻ ചളിയിങ്കൽ നിന്നു വിരിഞ്ഞ വെൺതണ്ടലരൊന്നുയർന്നു. കാന്തിത്തഴപ്പോടുമുതിച്ചുയർന്ന പൂന്തിങ്കൾ തൻ ബിംബന കൈതവത്താൽ എന്തിത്തുളുമ്പുന്ന നദീജലത്തിൽ നീന്തിക്കളിച്ചു കളഹംസകങ്ങൾ. തെളിഞ്ഞെരിഞ്ഞോരു മഹസ്സു തേഞ്ഞു മാഞ്ഞന്ധകാരത്തിൽ മറഞ്ഞ ലോകം. ക്രമേണ മുന്മേന്മയിലേക്കു കേറാൻ സുശോഭനാവസ്ഥയിലെത്തി വീണ്ടും. വഞ്ചിക്കെഴും വഞ്ചിറകായ പായ്മേലിയറ്റിടും മഞ്ജുളമർമ്മരത്താൽ രാവിൻ്റെ വീർപ്പാം കുളിർമാരു തൻ വന്നെന്നോടു യാത്രാകുശലോക്തി ചൊല്ലി. ക്ഷണേന മാർഗവ്യഥ കൊണ്ടു കണ്ണും ചിമ്മിക്കിടക്കും മമ നെറ്റി തന്മേൽ. സച്ചിൽ സുഖം തൂകിന നിദ്ര വന്നു ചുംബിച്ചി തൻ പേറുമൊരമ്മ പോലെ. ഉറക്കമാം കോഴിമതംഗ ചേഷ്ടാകണങ്ങളെ കൊത്തി വിഴുങ്ങി നിൽക്കെ ആ നാവികന്മാരിരുപേരിലേകൻ തൻ ചോദ്യമങ്ങോട്ടൊരു കല്ലെറിഞ്ഞു. ഞാൻ ഇത്ര വേഗത്തിലുറങ്ങുമെന്നീ ബലിഷ്ഠനം വെട്ടുവൻ ഓർത്തിരിക്ക. ഇവന്നു രാമായണ വായനയ്ക്കെന്നനുജ്ഞ കിട്ടായിൽ അബദ്ധമെന്തോ. സൽഗ്രന്ഥ പാഠത്തെ മുടക്കിയേക്കാം ഞാനെന്നിവൻ എങ്ങനെ ശങ്ക തോന്നി. എഴുത്തു ശീലിച്ചതു തൻ്റെ ഗർവായെണ്ണൊല്ല എന്നാമിതിനന്തരാർത്ഥം. ഈയൂഹമാമാവിഘനീഭവിച്ച് വെണീർ പൊഴിച്ചു മിഴിരണ്ടിലും മേ. ഹാ നന്നുയർന്നുള്ളവർ താഴ്ന്ന ജാതിക്കാരിൽ കടത്തും കരുണാകടാക്ഷം. അനർത്ഥഗർത്തങ്ങളിൽ അണ്ടു തന്നെ കിടക്കണം പോലിവർ കിടതുല്യം. വേദേതിഹാസാദി വിഭൂതിയെല്ലാം മേൽജാതി തൻ പൈതൃകമാണുപോലും. വാഗ്ദേവിയെ താൻ അറിയാതെ തിണ്ടിപ്പോയെന്നിവൻ മാപ്പിനിരന്നിടുന്നു. ഭയാനകം ഹാ സ്മൃതിവാക്യഘോഷം ജാതിപ്പിശാചിൻ പ്രചുരാട്ടഹാസം. സൗഭ്രാത്രസസ്യത്തിനു ജന്മഭൂവി സൽക്ഷേത്രമേതോ കെടുനീരൊഴുക്കാൽ പലേടവും പാഴ്മണൽ വന്നടിഞ്ഞിട്ടിത്രയ്ക്കു നിന്നോന്നതമായിതല്ലോ. ബ്രഹ്മർഷിമാർ മുഖ്യനെ മുക്കുവത്തി പെറ്റോരു പുണ്യക്ഷിതി മണ്ഡലത്തിൽ. അഹോ മനുഷ്യനു മനുഷ്യനോടു സാമീപ്യ സമ്പർക്കമധർമ്മമായി. സ്വതന്ത്രരസ്മൽ കുലപൂർവരാർത്തത്രാണത്തിനായി ശസ്ത്രമെടുത്തു കയ്യിൽ. സ്വതന്ത്രരസ്മൽ കുലപൂർവരാർത്തത്രാണത്തിനായി ശസ്ത്രമെടുത്തു കയ്യിൽ. പാഴുറ്റ കയ്യാൽ പരതന്ത്രർ നാമോ പാവങ്ങൾ തൻ മൂർധനി കല്ലിടുന്നു.
രമിച്ചു പണ്ടേവരിലേകയോഗഭാഗ്യത്തോടും ഭാർഗവരാജലക്ഷ്മി അപ്പൂർവികന്മാരുടെ ചോരനായന്മാരെ ഭവന്മാരിലൊരിറ്റുമില്ലേ തമ്പ്രാനിതാണെങ്കിൽ ഇവൻ പതിച്ച സമ്പുദ്ധി ഹേ സാധു മനുഷ്യ നോക്കൂ ഈ നമ്മളെല്ലാം ഒരു തമ്പുരാന്റെ കീഴാളരാർക്കിഹ തമ്പുരാനം നിന്റേതിലും മുന്തിയതായി വരാമെന്നുടുപ്പിതാർക്കും കടയിൽ കിടക്കും എന്നാൽ ഒരേ നൂലുകൾ കൊണ്ടു നെയ്തതത്രേ നമുക്കമ്പിക തന്ന വസ്ത്രം ആർ പള്ളിയോടം കയറിക്കളിപ്പൂ യുഷ്മാദൃശപ്രോഷ്മള ബാഷ്പനീരിൽ അധന്യർ നിങ്ങൾക്കിഹ തമ്പുരാന്മാരഹോ ജഗത്തിൻ മറിമായ മുഗ്രം മുതിർന്നു ഞാനാം പുഴുവെൻ്റെ നാട്ടിൽ സങ്കൽപ്പിക സ്വർഗപുരം ചമയ്ക്ക് ആവൃത്തമായി മുമ്പടി വായനയ്ക്കെന്നനുജ്ഞകാംക്ഷിക്കുമവൻ്റെ ചോദ്യം വായിച്ചുകൊള്ളുകയത്രയും ഇഷ്ടമാണതിങ്ങെന്നു ഞാൻ ഉത്തരമോതിയാറെ ഇരുണ്ട മണ്ണെണ്ണ വിളക്കിനാരാലിരുന്നിതയാൾ തൊഴുകയുമായി പിന്നീടു തൻ പുസ്തകമൊന്നെടുത്തു പൂർണാദരം വായനയും തുടങ്ങി ഇണങ്ങി നിൽക്കും ശ്രുതിയില്ല രാഗമില്ല അക്ഷര വ്യക്തിയുമേറയില്ല എന്നാലും അയാളുടെ ഗാനമെൻ്റെ കർണത്തിനാഹ്ലാദമനൽപ്പമേകി തദീയ കണ്ഠസ്വരമത്രമാത്രം ഭക്തിസ്ഫുരൻ മാധുരി പൂണ്ടിരുന്നു കാവ്യം സുഗേയം കഥ രാഘവീയം കർത്താവു തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനിയെന്തു വേണം അവൻ്റെ പാട്ടാമണിയൊച്ച രാവിൻ പ്രശാന്ത നിശബ്ദതയെ പിളർക്കേ അതാസ്വദിക്കുന്നതിനെന്ന വണ്ണം സ്തംഭിച്ചു നിന്നു ദിവിതാരകങ്ങൾ നീളത്തിലഗീതം അവൻ്റെ കണ്ഠനാളത്തിൽ നിന്നങ്ങു വിനിർഗളിക്കേ ഓളങ്ങളാകുന്ന കരങ്ങൾ കൊണ്ടു താളം പിടിച്ചു നദി മെല്ലെ മെല്ലെ രാമാനുജ പൈങ്കിളി പാടിയോരു രാമായണത്തിൻ മധുരപ്രവാഹാൽ ആ വെണ്ണിലാവങ്ങൊരു പാൽക്കുഴമ്പോടാമേളനം ചെയ്തതുപോലെയായി ചൊൽക്കൊണ്ട തുഞ്ചൻ ഗുരുവിൻ്റെ കാവ്യരത്നത്തിൽ നിന്നെന്തിയ കാന്തിയാലെ അപ്പൊട്ട മണ്ണെണ്ണ വിളക്കു വിറ്റിൽ പ്രദീപമായെന്നും എനിക്കു തോന്നി ഒരത്ഭുതത്തൂമണമാസ്ഥലത്തു പറന്നു പാറി കുളിർ കാറ്റിലെങ്ങും നിരന്തരം വന്നു പൊഴിഞ്ഞിതേതോ മരന്തമൊന്നെന്നുടെ വഞ്ചി തന്നിൽ തൻ ചിത്രവർണാംഗമരീചിയാൽ കണ്ണഞ്ചിപ്പൊരോമൽ കിളിയേറെ നേരം കൊഞ്ചിക്കളിച്ചു കളനിസ്വനത്തോടെ ചിത്തവല്ലിച്ചെറുചില്ലതോറും ചുഴിഞ്ഞുവായിപ്പളവെന്നോടർത്ഥം ചോദിച്ചിരുന്നു ചിലതിക്കിലയാൾ ആ കഷ്ടമുത്കൃഷ്ട വിചാരനാമീ ജിജ്ഞാസു വിജ്ഞാനവിദൂര സംസ്ഥൻ ഈ മട്ടെത്ര വിലപ്പെടും മണികളുണ്ടിങ്ങാകരം തോറും ഈ മട്ടെത്ര വിലപ്പെടും മണികളുണ്ടിങ്ങാകരം തോറും ആ ശ്രീമദ്വസ്തു ജയത്തെ എന്തു പറയാം വ്യാമോഹ ദുർവൈഭവം പാഴ്മണ്ണിൻ പൊടി പറ്റുമെന്നു കരുതി സ്പർശിക്കയേ ചെയ്വതില്ലോ മൽസോദരമർദ്ദനക്കറപെടും മേലാളിമാർദ്ദൻകരം പാഴ്മണ്ണിൻ പൊടി പറ്റുമെന്നു കരുതി സ്പർശിക്കയേ ചെയ്വതില്ല ഓമൽ സോദരമർദ്ദനക്കറപെടും മേലാളിമാർദ്ദൻകരം.